നമസ്കാരം. നമ്മുടെ രാജ്യം ഭാരതം ഭാരതത്തിന് എന്തു വന്നാലും ചൈനയ്ക്ക് ഒന്നും പറ്റരുത് എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ചങ്കിലെ ചൈനയുമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം. സമ്പന്നമാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. കേരളത്തെ സംബന്ധിച്ച് അല്പം സമ്പന്നമായിരിക്കും, പക്ഷേ അത്ര സമ്പന്നമൊന്നുമല്ല. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം എന്നുള്ളത് വ്യക്തമായി തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ചൈന എന്തു ചെയ്താലും ചൈനയെ അന്ധമായി പിന്തുണയ്ക്കുക എന്ന വൃത്തികെട്ട ചീഞ്ഞിനാറിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് CPM തന്നെയായാലും CPIയുടെ കാര്യം വിടട്ടെ, അവർക്ക് റഷ്യയോടാണല്ലോ കൂറ്, അതവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല, റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധങ്ങളാണ്. എന്തായാലും ചൈനയ്ക്ക് സ്തുതിപാടി ചൈനയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഇവിടെ നിൽക്കുന്നത്. ചൈനയുമായി നടന്ന യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചോര കൊടുത്തതിന് VS അച്യുതാനന്ദനെ പുറത്താക്കിയ പാർട്ടിയല്ലേ, VS അച്യുതാനന്ദനെതിരെ നടപടിയെടുത്ത പാർട്ടിയല്ലേ, ഇവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ചൈനയെ വിടാൻ ഉദ്ദേശമില്ല CPM. ചൈനയ്ക്ക് എല്ലാവിധ പിന്തുണയും CPM നൽകുന്നുണ്ട്. ഇവരെങ്ങാനും ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇന്ത്യ എന്ന രാജ്യം തന്നെ ഇവിടെ കാണുമായിരുന്നു, ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തേനെ. ജവഹർലാൽ നെഹ്റു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എഴുതി കൊടുത്തുള്ളൂ, എന്നിട്ട് ചെറുമാൻ പറയുന്നത് 15 മിനിറ്റ് കൊണ്ട് ചൈനയെ തകർക്കുമെന്നൊക്കെയാണ് നമ്മൾ കേട്ടതാണ് കണ്ടതാണ്. എന്തായാലും ഇവർ ഇവിടെ ഇങ്ങനെ ക്ലച്ച് പിടിക്കാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. നായകൻ പ്രകാശ് കാരാട്ടാണ് കേട്ടോ. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരുൾപ്പെട്ട അനൌദ്യോഗിക നയതന്ത്ര കൂട്ടായ്മയായ ക്വാഡിൽ ഇന്ത്യ പങ്കാളിയാകരുത് എന്നാണ് ആര് ആവശ്യപ്പെടുന്നത്? CPM ആവശ്യപ്പെടുന്നത്, പ്രകാശ് കാരാട്ട് ആവശ്യപ്പെടുന്നത്. ഇവർ പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുകയാണ് ഇവിടെ ഇന്ത്യ. കൊള്ളാം. ചൈനയെ നേരിടാനുള്ള തന്ത്രപരമായ അമേരിക്കയുടെ നീക്കമാണ് ക്വാഡെന്നും ഈ സഖ്യത്തിൽ പങ്കാളിയായതുകൊണ്ട് ഇന്ത്യക്ക് ഒന്നും നേടാൻ കഴിയില്ലെന്നും അമേരിക്കയുടെ സാമന്ത രാജ്യമാകണോ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പൊളിറ്റ്ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ചോദിക്കുന്നു. ക്വാഡിനെതിരെ നേരത്തെ ചൈനയും രംഗത്ത് വന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ നിലപാട് ഏറ്റുപിടിക്കുകയാണ് ഈ വൃത്തികെട്ട പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചൈനയ്ക്കെതിരെ, ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയ്ക്കെതിരെ നിൽക്കുന്നു. ചൈനയുടെ ഈ കൊറോണ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ടും മറ്റ് ഏത് രീതിയിൽ നോക്കിയാലും ചൈന ലോകത്തിന്റെ തന്നെ ശത്രുവായി മാറിക്കഴിഞ്ഞു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചൈനയ്ക്കെതിരെ നിൽക്കുമ്പോൾ ഇവിടെ ഈ ഈർക്കിലി പാർട്ടി ചൈനയെ അനുകൂലിക്കുന്നു. അത് ഇർഗിൽ പാർട്ടിയുടെ മഹത്വവൽക്കരിക്കാനല്ല, ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ത്യൻ എന്ന് നാഷണാലിറ്റി എഴുതിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയായി പേര്, സംഘടനയുടെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെ ഇന്ത്യയുടെ ശത്രുരാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന നാണംകെട്ട ഇടപാട് ഈ CPMകാരെ കൊണ്ട് മാത്രമേ പറ്റൂ. ലോകത്തൊരു പാർട്ടി ഇങ്ങനെ ചെയ്യില്ല. എന്തൊക്കെ പാർട്ടിയായാലും ശരി, അവനവൻ്റെ രാജ്യത്തിന് അനുകൂലമായിട്ടേ നിൽക്കുകയുള്ളൂ. അവനവൻ്റെ രാജ്യത്തിനെതിരെ നിൽക്കുന്നവൻ രാജ്യദ്രോഹിയാണ്, സംശയമുണ്ട്. അതിർത്തിയിൽ ചൈന നടത്തുന്ന കടന്നാക്രമങ്ങളെ പ്രകാശ് കാരാട്ട് വൃത്തികെട്ട രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ലേഖനത്തിൽ പറയുന്നു. ഇത് നല്ല അടിയുടെ കുറവാണ്, വേറൊന്നുമല്ല. അവിടെ അതിർത്തിയിൽ കടന്നുകയറ്റം നടത്തുകയും ഇന്ത്യയുടെ ഭാഗമായുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയുമാണ് പ്രശ്നത്തിന് കാരണം എന്ന ഒരു വീക്ഷണമാണ് പ്രകാശ് കാരാട്ട് സഖാവ് നടത്തിയിരിക്കുന്നത്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് ജയിക്കാനോ അല്ലെങ്കിൽ മത്സരിക്കാനോ ജയിക്കാനോ പറ്റാത്ത നമ്മുടെ കാരാട്ട് സഖാവ്, പ്രകാശ് കാരാട്ട് സഖാവിന്റെ കണ്ടുപിടുത്തം ഏതായാലും കൊള്ളാം. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതും ചൈനയ്ക്കെതിരെ അമേരിക്ക, ഇന്ത്യ കൂട്ടുകെട്ട് തന്ത്രപരമായ നിലയിലേക്ക് നീങ്ങിയതുമാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അതിർത്തിയിൽ സ്ഥിതി മോശമാക്കിയതെന്നാണ് പ്രകാശ് കാരാട്ടിന്റെ പരാമർശം. ഇന്ത്യയിലെ കാര്യങ്ങളും കശ്മീരിലെ കാര്യങ്ങളും നോക്കാൻ ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, ഇവിടുത്തെ ഈ ഈർക്കിൽ പാർട്ടി ഒന്നിലും ഇടപെടണം എന്നില്ല, കേരളത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി തൽക്കാലം എന്ന് പൊതുജനം പറയും. ജമ്മുകശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, ഇത് ചൈനയെ പ്രകോപിപ്പിച്ചു എന്ന് ആവർത്തിക്കുന്നത് ലഡാക്കിലെ അവരുടെ അവകാശവാദത്തെ അംഗീകരിക്കലാണ്. ആ പുതിയ കണ്ടുപിടുത്തം, ഇങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിച്ചാൽ ജനങ്ങൾ ഇതെല്ലാം തൊള്ളതൊള്ളാതെ വിഴുങ്ങിക്കോളും എന്നാണ് കാരാട്ടിന്റെ ഒരു കണ്ടുപിടുത്തം. രാജ്യവിരുദ്ധ നിലപാടാണ് CPM ഇപ്പോൾ ഇതിലൂടെ മറയില്ലാതെ വ്യക്തമാക്കുന്നത്. നേരത്തെയും പലവട്ടം ചൈനയെ അനുകൂലിച്ച് പ്രകാശ് കാരാട്ടും അതുപോലെ സീതാറാം യെച്ചൂരിയും അടക്കമുള്ളവർ ഇന്ത്യയിലെ ഇതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കേരളത്തിലെ കുറെ PB അംഗങ്ങളും ഒക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. തെക്കൻ ചൈനാക്കടൽ ഇന്ത്യയുടെ സുപ്രധാന താല്പര്യവുമായി ബന്ധപ്പെടുന്നില്ലെന്ന് വാദിക്കുന്ന കാരാട്ട് ഇവിടെ അമേരിക്കയും ജപ്പാനുമായി ചേർന്ന് സംയുക്ത നാവികാഭ്യാസം നടത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നു. അല്ല, ഇതൊക്കെ ഈ ദേശാഭിമാനിയോട് ചോദ്യം ചെയ്യുന്നതിനാ ഒരു പ്രസ്താവനയാക്കി അങ്ങ് ഇറക്കിക്കൂടി. ദേശാഭിമാനിയിൽ എഴുതിയാൽ കുറെ സഹാക്കന്മാർ കാണും, അവർക്ക് ഓൾമയർ കൊള്ളും. അല്ലാതെ ഇതൊന്നും, സത്യം പറഞ്ഞാൽ ഇതൊന്നും ആരും അറിയുക പോലുമില്ല. ഇത് ഇവരുടെ ഈ ചൈനാവിരുദ്ധമായതുകൊണ്ട് മാത്രവും ഇവരുടെ ഈ ദേശവിരുദ്ധത ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്ന് അറിയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പോലും ഈ സ്റ്റോറി എടുക്കുന്നത്. ഇല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവനയോ ദേശാഭിമാനിയിലെ ലേഖനമോ ഒന്നും ഇവിടെ ഒരു വാർത്തയല്ല. ആർക്കും, സഖാക്കന്മാർക്ക് പോലും ഒരു വാർത്തയല്ല.
പിന്നെ എന്തിനാണ് ഈ കിടന്ന അഭ്യാസങ്ങൾ കളിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല, ചാങ്കിലെ ചൈന തന്നെ വെച്ചുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സ്ഥിതി മോശമാവുകയും ചൈനയ്ക്കെതിരെ യുദ്ധാന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് മോദി സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നത് എന്ന് ലേഖനം കുറ്റപ്പെടുത്തുന്നു. ആരാണ് ആർക്ക് മുന്നിൽ കീഴടങ്ങിയത്, എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ലോകം മുഴുവൻ സഞ്ചരിച്ച വ്യക്തിയല്ലേ? നയതന്ത്ര വിഷയത്തിലൊക്കെ അല്പം അറിവൊക്കെ ഉണ്ട്. മലയാളിയാണെങ്കിലും നല്ല കാര്യമായി തന്നെ വിദേശ ഭാഷകളൊക്കെ സംസാരിക്കാനുമൊക്കെ അറിയാം. ഒന്നും മനസ്സിലാക്കാതെ കിടന്ന് കാടും പടർപ്പും തല്ലിയിട്ട് ഒരു കാര്യവുമില്ല പ്രകാശ് കാരാട്ട് സഖാവി. അമേരിക്കയെ മുൻനിർത്തി ചൈനയെ പിന്തുണയ്ക്കുകയും ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയുമാണ് CPM ചെയ്യുന്നത് എന്ന് വ്യക്തം. ലേഖനത്തിൽ ഒരിടത്തും അതിർത്തിയിൽ ചൈന നടത്തുന്ന കയ്യേറ്റത്തെയും അതിക്രമത്തെയും ഒരു വാക്കുകൊണ്ടുപോലും അപലപിക്കാനും പ്രകാശ് കാരാട്ട് ലേഖനത്തിലൂടെ ശ്രമിച്ചിട്ടില്ല എന്നത് അത്യന്തം ഖേദകരമാണ്. ഇതൊന്നുമല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇത് രാജ്യവിരുദ്ധതയാണ്, ഇത് ദേശവിരുദ്ധതയാണ്, ഇത് രാജ്യത്തെ ഉറ്റിക്കൊടുക്കുന്ന നടപടിയാണ്. ഇത് രാജ്യത്തിനെതിരെ നിൽക്കുന്ന മറ്റൊരു രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് മുഖം നൽകിക്കൊണ്ട് ഇത് സ്വന്തം നാട്ടിൽ ഇരുന്നു കൊണ്ട് സ്വന്തം നാടിനെ വഞ്ചിക്കുന്ന പ്രസ്താവനകളാണ്. ഇതൊക്കെ പ്രസ്താവനകളായി മാത്രമേ നിലനിൽക്കൂ എന്നറിയാം. എന്നാൽ പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ അത്രയും തരംതാണ്, അത്രയും അധപ്പതിച്ച മനസ്സാണോ ഇവിടുത്തെ CPMകാർക്ക് അല്ലെങ്കിൽ CPM നേതാക്കൾക്ക് ഉള്ളത് എന്ന് ജനങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കും പ്രകാശ് കാരാട്ട് സഖാവി. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്.